ഇനി നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോയാലോ. പ്രിയങ്ക ഗാന്ധി വരികയല്ലേ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം വീണ്ടും വയനാട്ടിലെത്തും. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും. മൈസൂരുവിൽ വിമാനമിറങ്ങുന്ന പ്രിയങ്ക ഹെലികോപ്റ്ററിൽ നീലഗിരി കോളേജ് ഗ്രൗണ്ടിലെത്തും. അവിടെ നിന്നും റോഡ് മാർഗം പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തും. രാവിലെ 11:30 സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ മീനങ്ങാടിയിലാണ് ആദ്യ പരിപാടി. മുബഷീർ പി അക്ബർ ഉണ്ട്. മുബഷീർ പി അക്ബർ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെ ആയിരിക്കില്ലേ? ഇന്നത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സംഘാടകർ ഒരുക്കിയിട്ടുണ്ടാവുക. വലിയ റോഡ് ഷോ ഉണ്ടാക്കി വയനാടിനെ ഇളക്കി മറിച്ചാണ് പ്രിയങ്ക ഗാന്ധി പോയത്. 11:30 മീനങ്ങാടി, 2:30 പലമരം, 4:30 പുഴുതന. ഇന്ന് 3 പ്രധാനപ്പെട്ട ചടങ്ങുകളിലായിരിക്കും ഉണ്ടാവുക അല്ലേ? മുബഷീർ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ആർക്കും. വർഷമായും ഇന്ന് 3 പരിപാടികളാണ് പ്രിയങ്കയുടേത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തതിന് പിന്നാലെ ആദ്യമായിട്ടാണ് പ്രചാരണത്തിനായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തുന്നത്. ആദ്യം ബത്തേരി നിയോജക മണ്ഡലത്തിലെ മീനങ്ങാടിയിലാണ് ആദ്യത്തെ പരിപാടി നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇവിടേക്കാണ് പ്രിയങ്ക മൈസൂരുവിൽ വിമാനമിറങ്ങിയതിനു ശേഷം ഹെലികോപ്റ്ററിലെത്തുന്നത്. തുടർന്ന് ഇവിടുന്ന് റോഡ് മാർഗമായിരിക്കും മീനങ്ങാടിയിലെത്തിച്ചേരുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ആ ഗ്രൗണ്ടിലേക്ക് നിലവിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവിടെ ചില സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കാനുണ്ട് എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ബാക്കിയുള്ള പ്രവർത്തകർ അണികളെയൊക്കെ തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷമായിരിക്കും പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗം മീനങ്ങാടിയിലെത്തുക. ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമാണ് മീനങ്ങാടിയിലേക്കുള്ളത്. മീനങ്ങാടിയിൽ വെച്ചാണ് ആദ്യത്തെ പരിപാടി നടക്കാൻ പോകുന്നത്. വലിയ പങ്കാളിത്തം ഈ ഒരു പരിപാടിയിലുടനീളം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ലോക്സഭാ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ പ്രിയങ്കയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ തന്നെ മുതിർന്ന നേതാക്കൾ വീടുകൾ കയറിയുള്ള പ്രചാരണം പ്രിയങ്കയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ നിലയിൽ പ്രിയങ്ക ഗാന്ധി കന്യ മത്സരത്തിന് തെരഞ്ഞെടുത്ത വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പങ്കാളിത്തം ആദ്യത്തെ പരിപാടി നടക്കുന്ന മീനങ്ങാടിയിൽ ഉൾപ്പെടെ ഉണ്ടാകും. രണ്ടാമത്തെ പരിപാടി നടക്കുന്ന മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പനമരത്താണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഒരു പരിപാടി നടക്കുന്നത്. തുറന്ന വാഹനത്തിൽ നിന്നുകൊണ്ടായിരിക്കും പ്രിയങ്ക ഗാന്ധി സംസാരിക്കുക. ഒരു സ്റ്റേജോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ അവസാനത്തെ പരിപാടി നടക്കുന്നത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പൊഴുതന മേഖലയിലാണ്. 4:30 ഒരു പരിപാടി നടക്കുക എന്നുള്ളതാണ്. തുടർന്ന് ആ ഒരു പരിപാടിക്ക് ശേഷം പ്രിയങ്ക ഇന്ന് ഇവിടെ വിശ്രമിച്ചതിനു ശേഷം നാളെ ലോക്സഭാ മണ്ഡലത്തിലെ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പര്യടനം ഉണ്ടാകുക. മലപ്പുറം ജില്ലയിലായിരിക്കും നാളെ പ്രധാനമായും പര്യടനത്തിന് ഇറങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ പരിപാടിക്കായി ആദ്യത്തെ പ്രചാരണ പ്രവർത്തനത്തിനായി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത്. വിശേഷം നോമിനേഷൻ കൊടുക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ വലിയ റോഡ് ഷോ ആയിട്ട് വലിയ പങ്കാളിത്തത്തോടു കൂടിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം പ്രിയങ്ക ജനങ്ങളെ അഭിസംബോധന ചെയ്ത സമയത്ത് നടത്തിയൊരു പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായിരുന്നു. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ആളുകൾ ജനങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരോക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വയനാട് നിലനിൽക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കിയിട്ടുണ്ട്, തൻ്റെ സഹോദരൻ അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങളെ നേരിട്ട് കണ്ടിയൊരു വിഷയങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കും. വരും ദിവസങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അന്ന് തന്നെ പ്രിയങ്ക പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായും ഈ പര്യടനങ്ങളൊക്കെ തന്നെ അതുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 10:30 പ്രിയങ്ക ഗാന്ധി ഞാനിപ്പോൾ നിൽക്കുന്ന ദേവഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തിച്ചേരുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം ആദ്യത്തെ പരിപാടി നടക്കുന്ന മീനങ്ങാടിയിലേക്ക് പോകും. അരുൺ. ഓക്കെ, മുബഷീർ പി അക്ബർ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ തയ്യാറായി ദേവഗിരി കോളേജിൻ്റെ ഗ്രൗണ്ടിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി അവിടെ എത്തും. അവിടെ നിന്ന് നേരെ പോകുന്നത് മീനങ്ങാടിയിലേക്കായിരിക്കും. മീനങ്ങാടി, പനമരം, പുഴുതന എന്നിങ്ങനെ 3 ഇടങ്ങളിലായിട്ടാണ് ഇന്നത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4:30 പുഴുതനങ്ങയിലുള്ള പുഴുതന പരിപാടിയോടുകൂടി ഇന്ന് തൽക്കാലത്തെ പരിപാടി അവസാനിക്കും. നാളെ വീണ്ടും 3 ഇടങ്ങളിൽ സ്വീകരണവും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. ദീപാവലിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട് മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.